എല്ലാവർക്കും നമസ്കാരം. എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇന്നിവിടെ എത്തുന്നത് ഒരു നാടൻ പൊതിച്ചോറുമായിട്ടാണ്. അപ്പൊ പൊതിച്ചോറ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില വീടുകളിലൊക്കെ പോകുമ്പോ അയ്യോ ഞങ്ങൾക്ക് ഇന്ന് പൊതിച്ചോറാണ് എന്ന് പറയുന്ന കേൾക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നില്ലേ? നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോകുന്നില്ലേ? അപ്പൊ ഞാനൊക്കെ എനിക്ക് പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അന്ന് വഴക്കടിച്ച് അമ്മയെല്ലാം ഒരുക്കി തരും, അച്ഛനാ കെട്ടിത്തരാ. അങ്ങനെ ഒരു കോളേജിൽ പോലും പോകുമ്പോൾ പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകും. എന്താണോ വീട്ടിലുണ്ടാക്കണ വിഭവം അത് വെച്ചൊരു പൊതി ആ ഇലയില് ചൂട് ചോറും ബാക്കി കറികളും ഒക്കെ കൂടെ ഒരു ചമ്മന്തി എന്തായാലും ഉണ്ടാവും. എല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോയി ആ ഉച്ചയ്ക്ക് അത് തുറക്കുമ്പോൾ വരുന്നൊരു മണമുണ്ട്, അയ്യോ ഭയങ്കരമാണ്, കൊതിയാണ്. ഉച്ചയാവാൻ കാത്തിരിക്കും. അതുപോലെ ട്രെയിൻ യാത്രകളിലും നമ്മൾ അത് കെട്ടിയെടുത്താൽ ട്രെയിൻ ജേണിയേക്കാളും ആ ഭക്ഷണത്തോടുള്ള ആ കൊണ്ടുപോകുന്ന പൊതിച്ചോറിനോടുള്ള ഒരു ആഗ്രഹമായിട്ട് അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത്, ഇപ്പൊ അതൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇതൊന്നും അധികം അറിയുന്നില്ല. പിന്നെ പണ്ട് ജോലിക്ക് പോയിരുന്നവർ, പണിക്കൊക്കെ പോയിരുന്ന വാഴയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എല്ലാവരും പൊതിയിലാണ് കെട്ടിക്കൊണ്ട് പോകും. ടിഫിൻ ബോക്സിലൊന്നും ഈ പണിക്ക് പോകുന്നവരൊന്നും ഒരിക്കലും നിറച്ചു കൊണ്ടുപോകാറില്ല, എപ്പോഴും ഇല കെട്ടിക്കൊണ്ടുപോവുക ചെയ്യാം. അപ്പൊ ഇന്ന് ഇതെല്ലാവരും ആഗ്രഹിക്കുന്നു, കുട്ടികൾ പോലും ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ പഴമ പുതുമയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്ന നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ ഞാൻ ഇന്നിവിടെ ഒരു പൊതിച്ചോറ് കഴിച്ചിരുന്നു, തനി നാടൻ പൊതിച്ചോറ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ഒരുക്കുന്നതെന്ന് കൂടെ പറയാം. ചീരയില, ചീരയില എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ അമ്മയുടെ അടുക്കളത്തോട്ടം കാണിച്ചിരുന്നു, അതിൽ നിന്ന് അതേ പറിച്ചെടുത്ത ചീരയാണ്. ഇന്നലെ ഞാൻ പോയി പറിച്ചെടുത്ത ചീരയും അതുപോലെ പയറുണ്ട്, അമ്മയുടെ തന്നെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പയറ്, കുറച്ച് മീൻ വാങ്ങി, പിന്നെ ഒരു മുട്ട പൊരിക്കാം. എന്തായാലും പൊതിച്ചോറിൽ ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ മുട്ട അപ്പം അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു നാടൻ ചമ്മന്തി, ഇത്രയും വിഭവങ്ങൾ. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ട് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നു കേട്ടോ. നമുക്ക് അതിലേക്ക് പോകാം. നമ്മുടെ ചീര തോരൻ, തോരനിതാ റെഡി ആയി കഴിഞ്ഞു. ചീര തോരൻ റെഡി, പയറും മെഴുക്കുപുരട്ടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വേവുള്ള പയറാണ്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ മീൻ എടുത്തു വെച്ചിട്ടുണ്ട്, മീന് ഫ്രൈ ചെയ്യാൻ എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് ചമ്മന്തിക്കുള്ള പണി നോക്കാം. നമുക്ക് നാടൻ ചമ്മന്തി കൂടെ അരയ്ക്കാം. അതിന് തേങ്ങ, ചെറിയ ഉള്ളി, നാരകത്തിന്റെ ഇല, കുറച്ച് പുളി, കുറച്ച് ഇഞ്ചി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാനൊരു നാടൻ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വെള്ളമേ ഒഴിക്കാൻ പാടില്ല, ഇളക്കി ഇളക്കി കൊടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി, നല്ല നീറ്റായി കിട്ടും. നമ്മുടെ ഏകദേശം കഴിക്കും. ഇനി നമുക്കൊരു നാടൻ മുട്ട ഓംലറ്റും പിന്നെ ഒരു മോര് കാച്ചിയതും, പുളിശ്ശേരിയല്ല മോര് കാച്ചിയെടുക്കാം, അതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ് നമുക്ക് പൊതിച്ചോറ് പൊതിയാം. അപ്പൊ ഞാൻ നാടൻ മുട്ട ഓംലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. നാടൻ രീതിയിലാട്ടോ, ഉള്ളി, സവാള, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട്. മുട്ട അതിലേക്ക് പൊട്ടി തട്ടുകടയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ നന്നായി അടിക്കുക. ഒരു നമുക്ക് കുറച്ച് തേങ്ങ ചെറിയതോടെ ഇട്ട് കൊടുക്കാം, അപ്പൊ ടേസ്റ്റ് കൂടും. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്, എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട ഓംലറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചുണ്ടാക്കിയിട്ട് കച്ചി മോര് കാച്ചി
എളുപ്പം ഒരു കാഴ്ച ഉണ്ടാക്കാം. ഉലുവ ആയിട്ടല്ല, ഉലുവ പൊടി ആയിട്ടാണ് തന്നെ. കുറച്ച് ഉലുവ പൊടി തൊണ്ടവേദന ഒരു കാഴ്ച എപ്പോഴും കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതാണ്. കുറച്ച് മതി, കൈ കൊണ്ട് രണ്ട് പിടി ഇട്ടാൽ നല്ലതാണ്. ഉപ്പും കൂടി ഇട്ടാ റെഡി. ഇപ്പൊ പച്ചമോരൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് കാച്ചി എടുത്തു കഴിഞ്ഞാൽ, പിന്നെ പൊതുചോറിനും പച്ചമോറിനെക്കാളും ഒന്ന് കാച്ചി ഒഴിച്ചാൽ അതാ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ ടേസ്റ്റ് ചെയ്യും. നമ്മളിതാ പൊതിച്ചോറ് കെട്ടാൻ പോവാണേ. കെട്ടുന്ന നമ്മൾ ആ പഴയ സ്റ്റൈലിൽ തന്നെ ന്യൂസ് പേപ്പറിൽ, ഇപ്പോൾ ഇതൊന്നും ആരും ചെയ്യില്ലായിരിക്കും, പക്ഷെ പണ്ട് നമ്മൾ ന്യൂസ് ഇല വെച്ച് ന്യൂസ് പേപ്പറിൽ തന്നെയാണ് കെട്ടിയിരുന്നത്. ഇപ്പം നാടൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ തന്നെ ഞാനിന്നിവിടെ കാണിക്കുന്നത്. പേപ്പർ വിരിച്ചു, അതിലേക്ക് നമുക്ക് ഇല എടുത്ത് വെക്കാം. നമ്മൾ കാച്ചിയ മോര് അല്ലെങ്കിൽ മോരുകറി ഒഴിച്ച് ഇളക്കി മിക്സാക്കി വെച്ച ചോറാണ് ഇത് കണ്ട ചോറൊക്കെ, അതുകൊണ്ട് ഇനി ഒഴുകിപ്പോവില്ല ഇലയെന്ന്. അപ്പം ഇങ്ങനെയാക്കിയ ചോറ് നമ്മളെടുത്തിട്ട് ഇലയിലേക്ക് ഇടണം. അപ്പം കഴിക്കാനും നമുക്ക് സുഖമാണ് ആവശ്യത്തിന്. ചോറ് വെച്ച് ഇനിയിപ്പൊ നമുക്ക് ഒരു ചെറിയ കഷ്ണം അച്ചാർ വെച്ചു കൊടുക്കും. അച്ചാർ വെച്ചു, ഇനി പയറ് മുഴക്ക് പുരട്ടി. ഇനി അത് കഴിഞ്ഞ് ചമ്മന്തി. ചമ്മന്തി ഇങ്ങനെ കേട്ടോ മിക്സിയിൽ അരച്ചോണ്ട് നന്നായി അരയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു തരുതരുന്നിരിക്കുന്നതാണ് ടേസ്റ്റ്. പൊതിച്ചോറിന് ടേസ്റ്റ് ഇതാണ്. ആവശ്യത്തിന് ചമ്മന്തി വെച്ച് കൊടുത്തു. ഇനി ചീരത്തോരൻ. ഇതൊക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ആവുക ഇല തുറക്കുമ്പോ, അപ്പോഴെന്തൊരു മണമെന്നറിയോ. ഇനി നമ്മളെ മീന്, മീന് സൈഡിലൊന്നും വെക്കണ്ട, ചിലപ്പോൾ നമ്മൾ ഇല കെട്ടുമ്പം പൊട്ടിപ്പോവുകയല്ല, അതുകൊണ്ട് നമുക്ക് മീൻ എടുത്തിട്ട് ഈ ചോറിൻ്റെ തന്നെ നടുവിലേക്ക് അങ്ങ് വെക്കാം, കുഴിച്ചു വെക്കാം. പിന്നെ നമ്മൾ വെക്കുന്നത് മുട്ട ഓംലെറ്റ് ആണ്, അതുകൂടെ വെച്ചിട്ടുണ്ടോ. നല്ല ഭംഗിയായില്ലേ കാണാൻ വേണ്ടിയിട്ട്. അച്ചാറ്, മുഴുക്ക് പുരട്ടി, ചമ്മന്തി, തോരൻ, മുട്ട, അപ്പം, മീന്. ഇനി നമുക്കിത് കെട്ടാം. കെട്ടുമ്പോ അതെ ഇവിടെ പൊട്ടിപ്പോവാ നോക്കണേ. ഈ സൈഡ് നന്നായി അങ്ങോട്ട് അമർത്തി, അതുപോലെ ഈ സൈഡും നന്നായിട്ടൊന്ന് പിടിച്ച് ഇവിടെ ഒന്ന് മടക്കി, ഇങ്ങോട്ടൊന്ന് മടക്കി. കണ്ടോ അവിടെ പൊട്ടാതെ കിട്ടി നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ന്യൂസ് പേപ്പറല്ല, ഈ പേപ്പറ് ഈ ചെറിയളത്തിനെ വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ എടുത്ത് ഈ ഭാഗം കുറച്ച് വലുതായി ഇരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് വലുപ്പമാണെങ്കിൽ നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ്, ഒന്ന് ചെറുതായി നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ടൈറ്റായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുത്ത് നമുക്കത് കയ്യിലെടുക്കുമ്പോഴേ അത് കഴിക്കാൻ തോന്നാം, ഒരു ഓമനത്വം തോന്നാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ നീളം കുറഞ്ഞ പീസ് ഇങ്ങോട്ട് മടക്കി, നീളം കൂടിയത് ഇതിനകത്തേക്ക് വയ്ക്കണം നമുക്ക്. ഇതിന് അകത്ത് അപ്പം റബ്ബർ ബാൻഡോ നൂലിട്ട് കെട്ടോ ഒന്നും വേണ്ട കണ്ടോ. ഇങ്ങനെ മടക്കി വെച്ചു ഇത് കണ്ടോ, എങ്ങോട്ട് എറിഞ്ഞാലും പോവില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടി. ഇതുപോലെ ഞങ്ങൾക്ക് ഇന്നിവിടെ ഞങ്ങൾ നാല് പേരുണ്ട്. അപ്പം നാല് പൊതിയും കൂടെ കെട്ടിയിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഇങ്ങനെ എടുത്ത് വയ്ക്കാം നമുക്ക് കേട്ടോ. നമ്മുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യാറായി. ഞാൻ രാവിലെ ഒരു 10 മണിക്ക് കെട്ടി വെച്ചതാണ്, ഇപ്പോൾ ഒരു 1:30 ആയി സമയം. നമുക്ക് ഇത്ര നേരമെങ്കിലും ഇരിക്കണം, എന്നാലേ അതിൻ്റെ ആ ഇലയും ആ ചോറും ഒക്കെ കൂടെ മിക്സായിട്ട് നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരെണ്ണം തുറന്ന് നോക്കാമേ. ഈ തുറക്കണേ മുമ്പ് ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനലിലെ കാണുന്നവർ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ കുക്കിങ്ങും എന്നെയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഇല എങ്ങനെ വെക്കേണ്ട ആ രീതിയിൽ തന്നെ തുറക്കാം. ഇത് നല്ല വാട്ടിയ വാഴയിലയാട്ടോ, ആദ്യം ഞാൻ പറയാൻ മറന്നു. എന്ത് ഭക്ഷണത്തിന് വേണ്ടി ഇല എടുത്താലും ഇല ആദ്യം വാട്ടിയെടുക്കുക, അപ്പോഴേ ഇല പൊട്ടാതെ ഇരിക്കുള്ളൂ, അതിന്റെ ആ ഒരു രുചിയും വരികയുള്ളു. ഹായ്, അടിപൊളി കണ്ടോ. തോരനും മെഴുക്കുപുരട്ടിയും ചമ്മന്തിയും മുട്ടയും മീനും ഒക്കെ കൂടെ നല്ല മിക്സ് ആയിരിക്കുന്ന കണ്ടില്ലേ, എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിട്ട്. അപ്പോ എന്റെ പൊതിച്ചോറ് എല്ലാരും കണ്ടല്ലോ, അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അപ്പൊ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, ബൈ.